മാന്യ സദസ്സിന് വന്ദനം. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അറിവിന്റെ വെളിച്ചത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ അധ്യാപകർക്ക് വേണ്ടി ഒരു ദിനം. നമുക്ക് എല്ലാവർക്കുമുണ്ട് പ്രിയപ്പെട്ട ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ. അറിവിന്റെ കൂടെ സ്നേഹവും ധൈര്യവും പകർന്നു തന്ന, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകർ, ഒരു നല്ല അധ്യാപകൻ. നമുക്ക് അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾ പോലും അപ്രസക്തമല്ലേ. ഭക്തകവി സൂർദാസ് അധ്യാപകരുടെ മഹത്വം വാഴ്ത്തി പറഞ്ഞതിങ്ങനെയാണ്: ഈശ്വരനും ഗുരുവും എന്റെ മുന്നിൽ വന്നു നിന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെ നമസ്കരിക്കും. ഈശ്വരനെ കാണാനുള്ള ശക്തി എനിക്ക് പ്രദാനം ചെയ്തത് എന്റെ ഗുരുവാണ്. മാതാപിതാ ഗുരു ദൈവം എന്നതാണ് ഭാരതീയ ദർശനം. അധ്യാപകനും ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതിയും ലോകോത്തര തത്വചിന്തകനും ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി നാം ആചരിക്കുന്നത്. അധ്യാപകരുടെ ആർപ്പണ ബോധത്തെ ബഹുമാനിക്കേണ്ടത് രാഷ്ട്രീയത്തിന് ആവശ്യമാണെന്ന ചിന്തയിൽ നിന്നാണ് അധ്യാപക ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത്, വിദ്യാഭ്യാസം എന്നും ഏറ്റവും ഉയർന്ന നിക്ഷേപവുമാണ്. ഏറ്റവും നല്ല അധ്യാപകൻ പഠിപ്പിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, ഹൃദയങ്ങളിൽ നിന്നു തന്നെയാണ്. ഒരു കുട്ടിയെ നന്മയിലേക്ക് നയിക്കാൻ, അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഒരു നല്ല അധ്യാപകനാവും. ടോട്ടോ ചാൻ എന്ന ജപ്പാനീസ് കഥയിലെ വികൃതി പെൺകുട്ടിയായ ടോട്ടോ ചാനെ മാറ്റിയെടുത്ത കോബായാഷി മാസ്റ്ററിനെ പോലെയുള്ളവർ കഠിനാധ്വാനം ആത്മവിശ്വാസവും കൊണ്ട് തോൽപ്പിച്ച ഹെലൻ കല്ലറുടെ പ്രിയപ്പെട്ട അധ്യാപിക ആനി സള്ളിവനെ പോലെയുള്ളവർ, ഇങ്ങനെ പ്രശസ്തരായ ഓരോരുത്തർക്കും ഉണ്ടാകാം. അവരെ സ്വാധീനിച്ച ഒരു അധ്യാപകനെ കുറിച്ചെങ്കിലും പറയാൻ, എനിക്ക് ജീവൻ തന്നത് സ്വന്തം മാതാപിതാക്കളാണ്, എങ്കിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചത് അധ്യാപകരാണ് എന്ന് മഹാനായ അലക്സാണ്ടർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നല്ല അധ്യാപകർ കുട്ടികളെ കേൾക്കാനും അറിയാനും സ്നേഹം കൊണ്ട് അവരെ തിരുത്താനും കഴിയുന്നവരാണ്. നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റിയവരാണ് നല്ലൊരു തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവും. നല്ലൊരു പഠിതാവും കൂടിയായിരിക്കണം ഓരോ അധ്യാപകനും. കൊറോണ എന്ന മഹാമാരി ഏറ്റവും കൂടുതൽ ബാധിച്ചത് വിദ്യാഭ്യാസ മേഖലയെയാണ്. ഈ സമയത്തും പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധ്യാപകർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഓൺലൈൻ ക്ലാസുകളായും വാട്സപ്പ് മെസ്സേജുകളായും ഈ അധ്യയന വർഷം നമുക്ക് നഷ്ടമാകാതിരിക്കാൻ പ്രാർത്ഥിക്കാം.